ഇടക്കുച്ചിയിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കാണകോരിയതുമായി ബന്ധപ്പെട്ട് ഇടക്കുച്ചി 15-ാം ഡിവിഷൻ കൗൺസിലറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്ത സാമൂഹ്യവിരുദ്ധനായ യുവാവിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനായി പോലീസ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇടക്കുച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പാമ്പായ്മൂലയിൽ നിന്നും പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. വാർത്ത കാണാം. വനിതാ കൗൺസിലറെ ദേഹോപദ്രവം ചെയ്ത കുറ്റവാളിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക. പ്രതിഷേധ പ്രകടനം ചിന്താബാദ്. വനിതാ കൗൺസിലറെ കളിയേറ്റം ചെയ്ത സാമൂഹ്യ ജോലിയെ അറസ്റ്റ് ചെയ്യുക. വളരെ മോശമായ ഒരു അനുഭവം ഇടക്കൊച്ചി 15-ാം ഡിവിഷനിലെ ഒരു നാട്ടുകാരിൽ നിന്ന് നമ്മുടെ കൗൺസിലർക്കുണ്ടായി. ഒരു ദിവസം ഒരു കൗൺസിലർ എത്രയോ ആൾക്കാരെയാണ് അല്ലെ അവരുടെ പ്രശ്നങ്ങൾക്കാണ് നേരിടേണ്ടി വരുന്നതെന്നറിയാമോ? 40-നും 50-നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ, 50 തരത്തിലുള്ള വിഷയങ്ങളാണ് ഒരു കൗൺസിലർ നേരിടേണ്ടി വരുന്നത്. അത്രയേറെ സങ്കീർണമായ ഒരു ദിവസത്തിലൂടെ ഒരു കൗൺസിലർ കടന്നു പോകുമ്പോൾ നാട്ടുകാർക്ക് ഉപകാരപ്രദമായ ഒരു ജോലി തൻ്റെ ഡ്യൂട്ടിയിൽ നടത്തുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയും അവരെ വളരെ മോശമായ അസഭ്യത്തിലൂടെ തളർത്തുകയും ചെയ്യുന്ന രീതിയാണ് ചില സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നമുക്കറിയാം ഇവിടെ സംഭവിച്ചത്. ഒരു ജനപ്രതിനിധിയെ നടു റോഡിലിട്ട് ആക്ഷേപിക്കുക, അതൊരു വനിതാ കൗൺസിലറെ നടു റോഡിലിട്ട് ആക്ഷേപിക്കുന്ന ചില തെമ്മാടികൾ, ആ തെമ്മാടി അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാരണം പോലീസിന് കിട്ടുന്ന നിർദ്ദേശം അതായിരിക്കും, ഈ രാജ്യത്തെ തെമ്മാടികളെയും തെണ്ടികളെയും ഒക്കെ വളർത്താനായിരിക്കും പോലീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. നമുക്ക് പല അനുഭവങ്ങളും നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഏത് സി പി എംകാരന് ഈ അടുത്ത ദിവസം ഉണ്ടായത് നമുക്കറിയാം. കോതമംഗലത്ത് ഒരു പഞ്ചായത്ത് ഓഫീസിൽ കയറി ആ പഞ്ചായത്ത് സെക്രട്ടറിയെ ക്രൂരമായി മർദ്ദിച്ച ഒരു മാർക്സിസ്റ്റ് ലോക്കൽ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ആ സർക്കിൾ ഇൻസ്പെക്ടറെ റായ്ക്ക് രാമാനം ജില്ലാതിർത്തി കടത്തിവിട്ട സംഭവം നമുക്കറിയാം ഗവൺമെൻറ്. അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ് നടക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന സൂചന? ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഈ ഭരണം നിലനിൽക്കുമ്പോൾ സഖാക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതി, അവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ, അവർക്ക് മാത്രം എന്തും ചെയ്യാനുള്ള അധികാരം, ഇതാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പോരാടും. സാമൂഹ്യ വിരുദ്ധരെ നിലത്ത് നിർത്തുവാനായി പോലീസിൻ്റെ നടപടികൾ, വളരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനത്തിലൂടെ ആവശ്യപ്പെടുന്നത്. കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയുമായി കാണാൻ ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ റബല്ലോ. നമസ്കാരം. ഇപ്പോൾ ഇത് നവമാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ആ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് ലൈഫ് കൊച്ചി. ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമീണ മേഖലയിൽ, ഞാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പരിപാടിക്ക് ചെന്നാലും ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗ്രാമീണ മേഖലയിലെ വാർത്തകൾ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് കൊച്ചി. അതിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ലൈഫ് കൊച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും അത്തരത്തിൽ വളർന്ന് നാളെ വലിയൊരു ചാനലാവട്ടെ എന്നും മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.